എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ അടുത്ത് വരികയല്ലേ. ഇനി കൊറോണ കാലമായിട്ട് നമുക്ക് വെളിയിൽ പോയി സദ്യ കഴിക്കണോ? വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കിയാൽ പോരെ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഈ കിച്ചടി പച്ചടിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് തേങ്ങ, കടുക്, പിന്നെ ജീരകമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പച്ചടി കിച്ചടി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതാ ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയല്ല, അതിലും കുറച്ചും കൂടെ കനം കുറച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി അതിലോട്ട് ഞാനൊരു 3 പച്ചമുളക് കീറി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഓയിൽ ഞാൻ കോൺ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺ ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, തീ കൂട്ടി വെക്കരുത്. വെണ്ടയ്ക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇനി തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ അതിലോട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് അരച്ചെടുക്കുക. ഞാനിവിടെ ജീരകം ചേർക്കുന്നില്ല, കടുകേ ചേർക്കുന്നുള്ളൂ, കിച്ചടി ആയതുകൊണ്ട്. അപ്പോൾ നന്നായിട്ടത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി വേണ്ടത് 1 കപ്പ് തൈരാണ്. അപ്പോൾ തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ചാലും കുഴപ്പമില്ല, നമ്മൾ സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്, കരിഞ്ഞു പോകരുത്. ഏകദേശം ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി അതിലോട്ട് ഞാൻ തേങ്ങ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്തില്ലേലും തൈരും തേങ്ങയും കൂടെ ഒരുമിച്ചാക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് താളിച്ചൊഴിക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നമുക്കിനി ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് താളിക്കാം. നമ്മുടെ സദ്യയ്ക്ക് പച്ചടിയും കിച്ചടിയൊക്കെ ഏകദേശം ഒരു സെയിം റെസിപ്പിയാണ് എല്ലാത്തിനും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കോക്കനട്ട് ആവശ്യമാണ്. കോക്കനട്ട്, കടുക് അല്ലെങ്കിൽ കോക്കനട്ട്, ജീരകമൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിലോട്ടിനി ഞാൻ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനി നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കിച്ചടി, വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സദ്യയിൽ ശരിക്കും 2 കിച്ചടിയാണ് മെയിനായിട്ടുള്ളത്, വെണ്ടയ്ക്ക കിച്ചടിയും പാവയ്ക്ക കിച്ചടിയും. പാവയ്ക്ക കിച്ചടി ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഈസിയല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാവുമല്ലോ.